<laughs> <laughs> ി ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഇവിടെ യേശുക്രി പ്രവാചകനായിട്ട് ഓക്കെ യേശുക്രി പ്രവാചകനായിട്ട് പലർക്കും കൊണ്ടേ നടക്കാൻ ഭയങ്കര ആഗ്രഹം പ്രവാചകനായിട്ട് മാത്രം വേറെ സൗഖ്യദായകനോ രക്ഷകനോ എന്നുള്ളതൊന്നും വേണ്ട പ്രവാചകനായിട്ട് മാത്രം കൊണ്ടു നടക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഒരാൾ ഇതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ യേശുവിനെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ യേശുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞാലെ ലാക്ഷ ഞാൻ വാക്യം വെച്ച് ചോദിച്ചപ്പോഴും പുള്ളി പറഞ്ഞു പിന്നീട് മറുപടി തരാമെന്ന് പറഞ്ഞു പോയി പക്ഷേ ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ചില വിശേഷ പ്രത്യേക വിശേഷണങ്ങളുണ്ട് ദൈവത്തിന് മാത്രമായിട്ട് പറ്റുന്നു ഉദാഹരണമായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് ദൈവത്തിന് മാത്രമേ അവകാശപ്പെടാനാവൂ ഒരു മിനിറ്റ്

ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉദാഹരണം ഞാനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ ദൈവമാണ് സൃഷ്ടിച്ചത് പക്ഷെ അതൊരു മനുഷ്യൻ പറയുകയാണെങ്കിൽ ആ പ്രസ്താവന തെറ്റാണ് ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ പറ്റത്തില്ല ഞാനാണ് ഈ ഇതിനെ സൃഷ്ടിച്ചതെന്ന് പക്ഷെ അങ്ങനെ പറയുന്ന ഈ മിർസാഖുൽ അഹമ്മദ് ഖാദിയാനി പറയുന്നുണ്ട് ഞാനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവന് സൃഷ്ടിച്ചത് അള്ളാഹു എന്നിൽ കയറി വന്നപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി ആ റെഡിയാക്കിയ പ്രപഞ്ചത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിനേക്കാളും വലിയൊരു പദവി എനിക്ക് ലഭിച്ചു എന്ന് പറയുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് ചന്ദ്രഗ്രഹണം കണ്ടു ഞാൻ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണ്ടു ഞാനാണ് ഭൂമിയെ സൃഷ്ടിച്ചത് ആകാശത്തെ സൃഷ്ടിച്ചത് അള്ളാഹു ഞാനും ഒന്നാണെന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ മരിച്ചോ അത് വേറൊരു വശം പിന്നെ അവരെഴുന്നേറ്റും വന്നിട്ടില്ല അതിസാരം പിടിച്ചാണ് മരിച്ചത് ഇപ്പം ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ ആ പ്രസ്താവന തെറ്റുക കാരണം ദൈവം ഒഴികെ ആർക്കും അങ്ങനെ പറയാൻ സാധിക്കത്തില്ല ദൈവം ഒഴികെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല അങ്ങനെ ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന കാര്യങ്ങൾ യേശു അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടു എന്നത്രേ കാരണം ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ യേശു അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു ദൈവമാണ് എന്നുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് യേശയ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായൻ്റെ ആറാമത്തെ വാക്യം പഴയ നിയമത്തിൽ ദൈവം ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ രാജാവായ ഹോവ അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു ഞാനല്ല ഒരു ദൈവവും ഇല്ല എ ശ്യാമന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യാൻ്റെ ആറാമത്തെ വാക്യം ഇപ്പൊ ഈ അബ്ദുള്ള പി ഒ സി ബൈബിൾ എടുത്തുകൊണ്ട് വന്നല്ലോ പി ഒ സി ബൈബിൾ എടുത്തോളൂ പി ഒ സി ബൈബിൾ എടുത്തിട്ട് അബ്ദുള്ള ഒരു കാര്യം ചെയ് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെയി എഴുത്തം മായനെ അറിയാമെന്നുണ്ടെങ്കിൽ ക്രൈസ്തമുഷന്മാരാണോ സംഭാവന വന്നത് ആ എഴുത്തമാനായെ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഏയ്യാമിന്റെ പുസ്തകം നാല്പത്തിനാലാം അധ്യാൻ്റെ ആറാമത്തെ വാക്യം ഒന്ന് എഴുതി വെക്ക് അബ്ദുള്ളിനോടാണ് പറയുന്നത് ഫുൾ പേര് എന്തുവാ അബ്ദുൾ റാം ആ അബ്ദുൾ റാം എന്ന് പറയുന്ന ആളിനോടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി പഴയ നിയമത്തിൽ ദൈവം ലോർഡ് എന്ന വലിയ അക്ഷരത്തെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് യഹോബ അഥവാ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പരാമർശിക്കുന്നുണ്ട് ബൈബിൾ ആദ്യനു അന്തിന് എന്ന ശീർഷകം ദൈവത്തിന് മാത്രം നൽകുന്ന ഒരു കാര്യമാണ് ആദ്യനു അന്തിന് എന്നുള്ളത് ദൈവത്തിന് മാത്രമാണ് അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ യേശു പറയുന്നത് യേശു പറയുന്നുണ്ട് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാക്കൽ വീണു അവൻ വല വലങ്കൈ എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് വെറും മനസ്സിലായോ അതവിടെ പറയാണ് വെറു ഒരു ദൂതനോ ഒരു മനുഷ്യനോ അവിടെ അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ആദ്യം അന്തിന്മാണെന്നുള്ളത് യേശയ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ടെങ്കിൽ അതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായ ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും പറയുന്നുണ്ട് ഇനി ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാപമോചനം കൊടുക്കുക എന്നുള്ളത് കാബേലിരിക്കുന്ന ഒരു കറുത്ത കല്ല് ഇരുന്നുകൊണ്ട് പാപം വലിച്ചെടുത്ത് കറുത്തുപോയി കാരണം ഈ പാലിനേക്കാളിലും മഞ്ഞിനേക്കാളിലും ഒരു സാധനം ഭയങ്കരമായിട്ട് വെളുത്തിരുന്ന ഒരു സാധനം സ്വർഗ്ഗത്തിലായിരുന്നു അപ്പം അത് ഭൂമിയിലേക്ക് വീണു ആ സാധനം എടുത്ത് വെച്ചു മനുഷ്യൻ കണ്ടെടുത്തു എന്നുള്ള മനുഷ്യന്മാരെല്ലാം വന്ന് ഉമ്മു ചുമ് ചുമ്മു ചുമ് വെച്ച് പാപം കല്ല് വലിച്ചെടുത്ത് 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 എന്തായി കല്ല് കറുത്തുപോയി കുറാൻ്റെ അകത്ത് അള്ളാഹുവും പറയുന്നുണ്ട് ഞാനും പാപം പുറുക്കുന്നവൻ അപ്പം ഈ കല്ല് ഈ കണക്കിന് കറത്തു പോയെങ്കിൽ അള്ളാഹുവിൻ്റെ കളർ എന്തായിരിക്കും നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി ഞാനതിനെപ്പറ്റി പറയുന്നില്ല ഏഹ് അതിപ്പോൾ ഇവിടെ പറയുകയാണ് പാപം മോചിപ്പിക്കാൻ ഒരേ ഒരു വ്യക്തിക്കേ ഉള്ളൂ ആ അധികാരം അത് ദൈവത്തിന് മാത്രമാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പാപം ചെയ്യുമ്പോൾ എല്ലാ പാപങ്ങളും ദൈവ അഭിമുഖമാണെന്ന യഥാർത്ഥ ബോധ്യം അവനെ മനസാക്ഷി നിലനിൽക്കുന്നുണ്ട് അപ്രകാരം നമ്മളെല്ലാവരും തമ്മിൽ ചെയ്ത പാപങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കും തമ്മിൽ ക്ഷമിക്കാമെങ്കിലും ദൈവത്തിന് മാത്രമേ പാപമോചനം നൽകാൻ സാധിക്കത്തുള്ളൂ മനസ്സിലായോ തമ്മിൽ തമ്മിൽ ക്ഷമിച്ചു ആ ബ്രദറ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സഹോദര സഹോദരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാം പക്ഷെ ദൈവത്തിന് തരാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നീ ചെയ്ത പാപത്തിന് അബ്ദുൾ ചെയ്ത പാപത്തിന് മോചനം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പൊ ദാവൂദ് നബി ഖുറാൻ രാത് ഖേദിച്ചു മടങ്ങി എന്ന് പറയുന്നുണ്ട് ആദും നബി പറയുന്നുണ്ട് ആദം അള്ളാഹുവിൽ നിന്ന് പാപമോചനത്തിനുള്ള പശ്ചാത്തലങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം തൊട്ടടുത്തുള്ള വായത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും അവിടുന്ന് അടിച്ചിറക്കി വിടുക പിന്നെ അത് സ്വീകരിച്ചോ ഇല്ല അത് രോഗ തട്ടിപ്പാണ് അടുത്ത ദിവസം ആദത്തിന്റെ വിഷയമായിട്ട് ഞാൻ വരുന്നുണ്ട് അന്നേരം അത് കൂടുതലായിട്ട് പറയാം പറയുന്നുണ്ട് പക്ഷേ ദൈവത്തിന് മാത്രം പാപ അതുകൊണ്ട് തന്നെ ദാവീദ് ദൈവത്തോട് പറയുന്നത് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സങ്കീർത്തന പുസ്തകം അമ്പത്തൊന്നാം അധ്യായന്റെ നാലാമത്തെ വാക്യം എന്നാണ് പ്രവാചകനായ ദാനിയൽ പ്രസ്താവിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും പാപങ്ങളുടെ മോചനമുണ്ട് ഞങ്ങളോ അവനോട് മത്സരിച്ചു ദാനിയല്ല പുസ്തകം ഒമ്പതാം അധ്യായ ഒമ്പതാമത്തെ വാക്യം അത്യന്തികമായി പാപം മോചിക്കാവുന്ന ദൈവത്തിന് മാത്രമാണെന്നുള്ള കാര്യം ഇപ്പൊ അബ്ദുള്ള മനസ്സിലായല്ലോ പുതിയ നിയമത്തിൽ പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം തനിക്കുണ്ടെന്ന് യേശു ക്രിസ്തു അവകാശപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു പക്ഷാവാതക്കാരനെ സൗഖ്യമാക്കാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കത്ത് കൊണ്ടുവരുമ്പോൾ മർക്കോസ് രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് യേശുവിന്റെ പ്രതികരണം ദൈവദൂഷണമായി പറഞ്ഞ് ശാസ്ത്രിമാർ യേശുവിനെ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ അപ്പോൾ നാലാളൊരു പക്ഷാപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവരികയും പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായകയാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തുറന്ന് പക്ഷാപാതക്കാരനെ കിടക്കിയോടെ ഇറക്കി വെച്ചു യേശു യേശുറുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷാപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് കിടക്കുന്ന ആ കട്ടിലെ കിടക്കുന്നവനൊക്കെ കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നു ആർക്ക് ഈ ചുമന്നുകൊണ്ട് വന്നവർക്ക് മനസ്സിലായോ ഏർ ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന ഖുറാൻ എന്ന് പറയുന്ന ഹദീസ് എന്ന് പറയുന്ന തബസീർ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന പുസ്തകത്തിൽ പോലും മുസ്ലിങ്ങൾക്ക് വിശ്വാസമില്ല മുസ്ലിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന പുസ്തകത്തിൽ പോലും മുസ്ലിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതിരിക്കേ നിങ്ങളൊരു പ്രവാചകൻ എന്ന് മാത്രമായിട്ട് അവകാശപ്പെടുന്ന കുറേ ആൾക്കാർ അവകാശപ്പെടുന്ന യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് യേശു ക്രിസ്തു സൗഖ്യമാക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ കട്ടില ഉറപ്പില്ലായിരുന്നു അവൻ്റെ ഉള്ളിൽ ഭയമായിരുന്നു ഈ കയറിറക്കി ഓട് പൊളിച്ചത് ആളിലേക്ക് ഇറക്കുമ്പോൾ ഞാൻ വിട്ടുപോകുന്നുള്ള ഭയുണ്ടായിരുന്നു പക്ഷെ അവിടെ ദൈവം യേശുക്രിസ്തു പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ ചില ശാസ്ത്രിമാരിന്നു ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിച്ചു കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു മർക്കൂസിൻ്റെ സുശേഷം രണ്ടാം അധ്യായം മൂന്ന് മുതൽ ഏഴു വരെയുള്ള വാക്യം ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാനാവൂ എന്ന് ശാസ്ത്രമാർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എങ്കിലും യേശു തന്നെ താൻ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരിക്കെ അവരുടെ വിചാരങ്ങൾ അറിഞ്ഞ് ഇപ്രകാരം പ്രതിവചിച്ചു പ്രതിഭജിച്ചതെന്താണെന്നറിയാവോ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് മർക്കൂസിന്റെ സുശേഷൻ രണ്ടാം അധ്യായന്റെ പത്താമത്തെ വാക്യം തൻ്റെ അവകാശവാദം ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് യേശു ക്രിസ്തു പക്ഷാപാതക്കാരനെ സൗഖ്യമാക്കി മനസ്സിലായോ ആദ്യം അന്തിനുമാണെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ് ഭൂമിയിലെ പാപങ്ങളെ മോചിക്കുവാൻ അധികാരം യേശു ക്രിസ്തുവിന് മാത്രമാണെന്ന് അല്ലാതെ ഒരു കല്ലിന് മാത്രമല്ല അതുകൂടെ മനസ്സിലാക്കണം ഇനി സങ്കീർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായൻ്റെ ഒന്നാമത്തെ വാക്യം പ്രവാചകനായ ദാവീദ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവേ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു മനസ്സിലായോ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഈ നിങ്ങളെപ്പോ ഉള്ള അബ്ദുള്ളിനെ പോലുള്ള ആൾക്കാര് ഇരുട്ടിൽ കിടക്കുന്നത് കൊണ്ട് ഒരു വെളിച്ചമായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല ഒരു പ്രവാചകനായിട്ട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ പക്ഷേ എന്നാൽ യേശുക്രിസ്തു ശ്രോതാക്കളോട് ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് യേശു പിന്നെ അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും യോഹനാന്റെ സുവിശേഷം എട്ടാമതിയെ പന്ത്രണ്ടാമത്തെ വാക്യം മനസ്സിലായോ ഇരുട്ടിൽ കിടക്കുന്ന വലിയൊരു ജനമുണ്ടല്ലോ സ്വർഗീയ വെളിച്ചം കണ്ടു മുസ്ലിങ്ങൾ ഒരു പേര് കേട്ടാൽ കിടുകിടാ വിറയ്ക്കും മുട്ടുകാലുകൾ കൂട്ടിയിടിക്കും ഒരിക്കലും ഇല്ലാത്ത പനി അവരെ വരും തുള്ളൽ പനി വരെ വരുന്ന ഒരാളുണ്ട് ആരാന്നറിയോ ആ ബൈബിൾ ഉണ്ടാകുന്ന ഒരാളുടെ പേരാണ് എന്ന് പറയും പൗലോസപ്പോസൽ എന്ന് ഞാൻ പറയാറുള്ളൂ പൗലോസപ്പൊസലിന്റെ പേര് കേൾക്കുമ്പഴത്തേനും മുസ്ലിങ്ങളുടെ മുട്ടു കൂട്ടിയിടിക്കും അവർക്ക് ഇല്ലാത്ത തുള്ളൽപ്പനിയൊക്കെ വരും എന്താണെന്ന് അറിയാമോ ആ ഡെമസ്കോസിന്റെ പടിവാതിലേക്ക് സഭയെ മുടിപ്പിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നശിപ്പിക്കാൻ സഭയെ മുടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പത്രവും മേടിച്ച് പ്രമാണവും മേടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് പറന്നുപോയ ആളിനെ ദെമസ്കോസിന്റെ പടിവാതിൽ എത്തുന്നതിന് മുമ്പ് സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു വെളിച്ചം അങ്ങോട്ട് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേതേനും പൗലോസപ്പോസിനുള്ള കാര്യം മനസ്സിലായി എന്ത് ആ ഇനി ഞാൻ ലോകത്തിൻ്റെ വെളിച്ചത്തിന് വേണ്ടി അടക്കാൻ എന്നുവെച്ചാൽ അത്ര നാളിൽ ലോകത്തിന്റെ വെളിച്ചത്തെപ്പറ്റി ആ വെളിച്ചം കണ്ടുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആള് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു വെളിച്ചം കണ്ടു മൂന്ന് ദിവസം കണ്ണിന് കാഴ്ചയില്ലാതിരുന്നു അനന്യാസ് കടന്നി എന്നിട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേന് ആ ചെതമ്പര് പോലെ മൊത്തം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടല്ലോ ഈ സൂര്യനേക്കാൾ വെല്ലുന്ന ലോകത്തിനൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചം ക്രിസ്തുവാണെന്ന് മനസ്സിലായി ആ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കാൻ വേണ്ടി പൗലോ സപ്പോസോളം നടന്നു മനസ്സിലായോ പക്ഷെ പൗലോ സപ്പോസണിൻ്റെ പേര് കേൾക്കുമ്പോഴത്തേനും മുസ്ലിംകൾ എന്നല്ല കാാനികളെന്നല്ല മൗറീഷ്യൻ പ്രവാചകന്റെ ആൾക്കാർ വരെ കിടുകിടാന്ന് വിറയ്ക്കും മുട്ടിടിക്കും കാരണം പൗലോ സപ്പോസണിൻ്റെ ഒരു പ്രത്യേകത അപ്പ പറ്റി ശരിക്കും ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും ഒരു കുടുംബത്തെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് ക്രിസ്തു ഉണ്ട് ഒരു സഭയെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് ക്രിസ്തു ഉണ്ട് ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞാൽ അവനിൽ ക്രിസ്തു ഉണ്ട് ഒരു സമൂഹത്തെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് ക്രിസ്തു ഉണ്ട് ഒരു പറ്റി പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് ക്രിസ്തു ഉണ്ട് ഇതിനപ്പുറത്തേക്ക് എന്ത് വേണം ഈ ഒരു പേര് കേൾക്കുമ്പോഴത്തേനും പൗലോസഭ പ്രശ്നമുള്ള പേര് കേൾക്കുമ്പോഴത്തേനും കിട്ടുകിട്ട് കിട്ടുകിട്ട് കിട്ടാന്ന് മുട്ടിടിച്ച് കടന്നുകൊണ്ട് വീഴുന്നതാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ മനസ്സിലായില്ല അവര് ഇപ്പോൾ ലോകത്തിന്റെ വെളിച്ചം യഹോവ എൻ്റെ വെളിച്ചോ എൻ്റെ രക്ഷയോ ആവുന്നു എന്ന് സങ്കീർത്തനം പറയുമ്പോൾ ഇവിടെ പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആണെന്ന് സ്വയം അവകാശപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി സത്യം പ്രവാചകനായ ദാവീദ് യഹോവയെ സത്യദൈവം എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് സങ്കീർത്തന പ്രസ്തവും മുപ്പത്തി ഒന്നാം അധ്യായ അഞ്ചാമത്തെ വാക്യം അപ്പോൾ തന്നെ യേശു കൃഷ്ണൻ താൻ സത്യമാണെന്ന അവകാശ പ്രഖ്യാപനം നടത്തുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല യോഹനാന്റെ സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഇതൊരു ദൂതന് വെറുതെ നിന്നുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഏ വെറൊരു ദൂതന് എങ്ങനെ താൻ സത്യമാണെന്ന് അവകാശപ്പെടാനാവും താൻ സത്യവും കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഒരു പ്രവാചകനാണെങ്കിൽ ഞാൻ സത്യമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരായിരുന്നു പക്ഷെ സ്വയം അവകാശ അവകാശപ്പെട്ടു പറയുകയാണ് അവകാശ പ്രഖ്യാപനം നടത്തുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നെന്ന് ഇനി അടുത്തത് അന്ത്യന്യായവിധി അതിലാണല്ലോ മുൻകീർ നക്കീറും എടുത്തിട്ട് പൂശുന്നത് ഇവിടെ പറയാണ് പഴയ നിയമത്തിൽ എഹോ ഇപ്രകാരം അള്ളിച്ചുകയാണ് യോവേലിന്റെ പുസ്തകം മൂന്നാം അധ്യായൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ജാതികൾ ഉണർന്നു യഹോഷഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിനും ഇരിക്കും യോവേൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ സങ്കീർത്തനം അതിൻ്റെ ഏഴുവെട്ടും വായിക്കും സങ്കീർത്തനം ഒമ്പതാം അധ്യായൻ്റെ ഏഴുവെട്ടും എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും മനസ്സിലായോ ഇവിടെ പന്തിയിൽ പക്ഷാഭേദമൊന്നുമില്ല തുമ്പ് മുറിച്ചവൻ ഒരു സൈഡിലേക്ക് തുമ്പ് മുറിക്കാത്തവൻ വേറൊരു സൈഡിലേക്ക് കറുത്തവൻ വേറൊരു സൈഡിലേക്ക് കറക്കാത്തവൻ വേറൊരു സൈഡിലേക്ക് പെണ്ണുങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റത്തില്ല ഇവിടെ പന്തിയിൽ പക്ഷാഭേദമൊന്നുമില്ല ജാതികളെ എങ്ങനെ രോടെ വിധിക്കണമെന്നും നീതിയോടെ വിധിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് മനസ്സിലായല്ലോ പക്ഷെ ഇവിടെ ഈ പഴയ നിയമത്തിൽ ന്യായം വിധിക്കാൻ ഒരു സിംഹാസംസ്ഥനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണ് യേശുവും തന്നെ പിൻഗമിക്കുന്നവരോട് അള്ളി ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയോ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും മനസ്സിലായോ എട്ടുപേര് ചുവന്നുകൊണ്ട് നടക്കുന്ന സിംഹാസനത്തിലല്ല ആ ഭൂമിയിൽ ഒരു മുവാദ് എന്ന് പറയുന്ന ആളുടെ മരണം കേട്ടപ്പോഴത്തേനും സിംഹാസനം സ്വർഗ്ഗത്തിലിരിക്കുന്ന അള്ളാഹുണ്ട് സിംഹാസനം കുലുങ്ങിപ്പോയെന്ന് പറഞ്ഞുണ്ട് അതുപോലെ കുലുക്കമുള്ള കാലളകി പോയ ഒരു സിംഹാസനത്തിലല്ല മനസ്സിലായോ ആ സിംഹാസനത്തിന് ഒരു അധികാരമുണ്ട് അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിച്ചു ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തുനിർത്തും രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അല്ലു ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവേൻ മത്താട സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാവുന്നു പിതാവ് ആരെയും ന്യായം വിധിക്കാതെ വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രൻ കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല യോഹനാലെ സുശേഷം അഞ്ചാം തീയ്യതി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്നാമത്തെ ഉള്ള വാക്യം പക്ഷെ എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മുൻകീറിന്റെയും നക്കീറിന്റെയും അടിമേടിച്ച് ഇപ്പോഴും നിക്കക്കള്ളി ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യനാണ് അന്ത്യനാളിൽ ഒരു സിംഹാസനത്തിന്റെ മോളിൽ കയറിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനുണ്ട് ആ വലിയൊരു ഹദീസുണ്ട് ബുഹാരിക്കകത്തും മുസ്ലിമിൻ്റെ അകത്തും കിടക്കുന്ന വലിയൊരു ഹദീസാണ് ഓരോരോ പ്രവാചകന്മാരുടെ അടുത്തും ചെല്ലും ആദമിൻ്റെ അടുത്ത് എല്ലുമ്പോഴത്തേനും പറയും എനിക്കറിയത്തില്ല അടുത്ത ആളുടെ അടുത്ത് എല്ലുമ്പോൾ എനിക്കറിയത്തില്ല അടുത്തയാളുടെടുത്തും എനിക്കറിയത്തില്ല പക്ഷേ ഇതൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും പുള്ളിക്കെല്ലാം അറിയാം ആദം മുതൽ മുഹമ്മദ് വരെയുള്ള നബിയുടെ കാര്യം പറയുന്നു ഒരു പരം പ്രവാചകന്മാർ വേറെ കിടക്കുക അവരുടെ ആരുടെ അടുത്തേക്കും പോകുന്നില്ല കേട്ടോ അതെന്താ പരിപാടിയും നടത്തില്ല വണ്ടി കിട്ടാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ ഇപ്രകാരം നരകത്തിലേക്ക് മനുഷ്യനെ അയക്കുന്നതിന് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം മനസ്സിലായല്ലോ ന്യായവിധി ഇനി ആറാമത്തെ കാര്യം പുനരുത്ഥാനം അഞ്ച് കാര്യം പറഞ്ഞു ആറാമത്തെ കാര്യം ഒന്ന് ശതമാനിൻ്റെ പുസ്തകം രണ്ടാ അധ്യായൻ്റെ ആറാമത്തെ വാക്യം മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ബൈബിളും ഖുറാനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ ഖുറാൻ വായിച്ചു കഴിഞ്ഞാലും ബൈബിൾ വായിച്ചു കഴിഞ്ഞാലും അറിയാം യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു ഒന്ന് ശവമിലെ പുസ്തകൻ രണ്ടാം അധ്യായൻ്റെ ആറാമത്തെ വാക്യം അതായത് യോഹനാന്റെ സുശേഷം പതിന പതിനൊന്നാം അധ്യായൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് മാത്രമേ മരിച്ചവര് ഉയർപ്പിക്കാൻ കഴിയൂ എന്നിരിക്കെ വെറു ഒരു പ്രമാചകൻ തന്നെ അനുഗമിച്ചവരോട് താൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്നും താൻ തന്നെ പുനരുത്ഥാനമാണെന്നും പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാ അത് ദൈവദൂഷണമാണോ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഉറ്റമല്ലേ യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു എന്നിൽ വിശ്വസിച്ചവൻ മരിച്ചാലും ജീവിക്കും മനസ്സിലായോ ആ യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു ഒന്ന് ശൗമലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുകയാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ ഏർ ഇരുപത്തിനാലാമത്തെ വക്യം ഇനി ദൈവത്തിന്റെ മഹത്വം ഏഴാമത്തെ വിഷയം പഴയ നിയമത്തിൽ തന്റെ മഹത്വം ആരുമായും പങ്കുവെക്കുകയില്ലെന്ന് യഹോബ ചെയ്യുന്നുണ്ട് ഞാൻ യഹോവ അത് തന്നെ എന്റെ നാമം ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല യശിയാൻ ഉസ നാൽപ്പത്തിരണ്ടാം എട്ടാമത്തെ വാക്യം മനസ്സിലായല്ലോ കാരണം അവന്റെ സ്തുതി കാബേലിരിക്കുന്ന കറുത്ത കല്ലിനെ പോയി സ്തുതിക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് നോക്കി എന്നിട്ട് മുഹമ്മദ്ക്ക് വഴിയൂണ്ടി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു കല്ലിൻ്റെ അടുത്തേക്കും പോകേണ്ട കാര്യമില്ലാന്ന് ഇവിടെ പറയുകയാണ് യേശയാന പുസ്തകം നാൽപ്പത്തി രണ്ടാം തീയതി എന്റെ എട്ടാമത്തെ വാക്യം യഹോവ അറിയിച്ചുകയാണ് ഞാൻ യഹോവ അത് തന്നെ എന്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല യേശാനെൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം തീയതി എൻ്റെ പതിനൊന്നാമത്തെ വാക്യം എൻ്റെ നിമിത്തം എൻ്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല മനസിലായോ ഏശയാവന്റെ പുസ്തകം നാല്പത്തി എട്ടാം തീയതി എന്റെ പതിനൊന്നാമത്തെ വാക്യം ഇവിടെ യഹോവയുടെ നാമം കർത്താവിന്റെ നാമം അശുദ്ധമാക്കാൻ പറ്റത്തില്ല പക്ഷെ അള്ളാഹു എന്ന് പറയുന്ന അല്ല നാമത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് ഞാനൊന്നും പറയുന്നില്ല ഒരു മനുഷ്യന് വേണ്ടി എന്തൊക്കെ പരിപാടിക്ക് കൂട്ടി നിൽക്കാവോ അതിന് മൊത്തവും കൂട്ടി നിന്നുകൊണ്ടിരിക്കുക എന്തായി തീരുവെന്നു ഒരു ഉം അങ്ങനെ ഇരിക്കാൻ താനും ദൈവത്തോടുകൂടെ മഹത്വപ്പെടും എന്ന് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ തനിക്ക് ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്തെക്കുറിച്ച് യേശുക്രിസ്തു അവകാശപ്പെടുന്നുണ്ട് ഇപ്പോൾ പിതാവ് ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ യോഹനാന്റെ സുശേഷം പതിനേഴാം തീയതി അഞ്ചാമത്തെ വാക്യം ലോകം ഉണ്ടാകും മുൻപേ യേശു ക്രിസ്തുവിന് പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എന്തോ ഒരു സാധാരണ ദൂതൻ ഇങ്ങനെ അവകാശപ്പെടാൻ പറ്റുമോ ഒരു പ്രവാചകന് ഇങ്ങനെ അവകാശപ്പെടാൻ പറ്റുമോ ഏതെങ്കിലും പ്രവാചകന്മാർ അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടോ യേശു ക്രിസ്തു ഈ പറഞ്ഞത് ദൈവത്വത്തിന്റെ അവകാശമല്ലാതെ പിന്നെ എന്താണ് സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇനി കൂടുതൽ തെളിവുകൾ തരാം മർക്കൂസിന്റെ സുവിശേഷൻ രണ്ടാം അധ്യായന്റെ ഇരുപത്തിയെട്ടിൽ യേശു താൻ ശബത്തിനു കർത്താവാണെന്ന് പറയുന്നു മത്താട സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായന്റെ നാല്പത്തി ഒന്ന് മുതൽ നാല്പത്തിയഞ്ചു വരെ ഉള്ള ഭാഗത്ത് താൻ പ്രവാചകനായ ദാവീദിന്റെ ദൈവമാണെന്ന് തെളിയിക്കുന്നു യോഹനാലിന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള ഭാഗത്ത് താൻ പ്രവാചകനായ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടെന്ന് യേശു ക്രിസ്തു പറയുന്നു മത്താഴ സുവിശേഷം പന്ത്രണ്ടാം ധ്യായന്റെ ആറാമത്തെ വാക്യം യേശു ക്രിസ്തു താൻ ദൈവാലയത്തെക്കാൾ വലിയവനാണെന്ന് അവകാശപ്പെടുന്നു മത്താട സുശേഷം പതിനൊന്നാം തീയ്യായ് ഇരുപത്തിയേഴിൽ പിതാവുമായി തുല്യ ബന്ധമുണ്ടായിരുന്നുവെന്ന് യേശു ക്രിസ്തു അവകാശപ്പെടുന്നു യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ തനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കഴിയുമെന്ന് യേശു പറയുന്നു മത്താട സുശേഷം പതിനെട്ടാം അധ്യായൻ്റെ ഇരുപതിൽ തന്നെ അനുഗമിക്കുന്നവർ തൻ്റെ നാമത്തിൽ കൂടി വരുന്നവർ താൻ ഉണ്ടെന്ന് പറയുന്നു മത്താട സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും തനിക്കാണെന്ന് അവകാശപ്പെടുന്നു എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാകുന്നു എന്നു യേശു പറഞ്ഞു എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാണെന്നു പിതാവാരെ ന്യായം വിധിക്കാതെ എല്ലാം പുത്രനു കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല യോഹനാല സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പിതാവിനെ ബഹുമാനിക്കാനുള്ള ഒരു മാർഗം പിതാവിനെ ആരാധിക്കുന്നതാണ് യേശുവിനെ അനുഗമിച്ചവർ അവനെ ധാരാളം സ്ഥലത്ത് ആരാധിച്ചിട്ടുണ്ട് യേശു തൻ്റെ ജീവിതത്തിൽ ഉടനീളം ആരാധിക്കപ്പെട്ടു എന്ന് സുവിശേഷങ്ങൾ സാക്ഷീകരിക്കുന്നുണ്ട് ജനിച്ചപ്പോൾ മത്താട സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം തന്റെ ശുശ്രൂഷ കാലയളവിൽ മത്താട സുശേഷം പതിനാലാം അധ്യായന്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം യോഹനാലന്റെ സുശേഷം ഒമ്പതാധ്യായൻ്റെ മുപ്പത്തെട്ടാമത്തെ വാക്യം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മത്താട സുശേഷി ഇരുപത്തെട്ടാം അധ്യായൻ്റെ പതിനേഴാമത്തെ വാക്യം സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ലൂക്കോസിന്റെ സുവിശേഷി ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ അമ്പത്തിരണ്ടാമത്തെ വാക്യം മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന തോമസ് എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്നവനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് യോഹനാന്റെ സുശേഷൻ ഇരുപതാം തീയതി അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം മറ്റേ സ്പൂണിന്റെ അകത്ത് പാല് കൊടുത്ത് പ്രഗത്ഭനായിട്ടുള്ള ഒരാളുണ്ടല്ലോ മുഹമ്മദ് ഈച്ച അമേദ്യത്തിൽ മൊത്തം ചുറ്റി സഞ്ചരിച്ച് ബാക്കിയുള്ളവരുടെ പോയി പരദൂഷണം പറഞ്ഞ് ജീവിക്കുന്ന ഒരു അവൻ അവൻ ഒരു കാര്യമുണ്ട് ആ മഹാനായിട്ടുള്ള ആള് ഒരു കാര്യമാണ് അവിടെ പെട്ടെന്ന് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ ആ ഇത് കണ്ട ഒരു അത്ഭുതപ്പെട്ട് അവിടെ പറഞ്ഞു പോയതാണ് എന്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് അത് യേശു കൃഷ്ണുവിനെ അല്ല പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പറയത്തില്ല ദൈവമേ എന്ന് അങ്ങനെ പറഞ്ഞതാണെന്ന് ആ അങ്ങനെ പണ പുള്ളി നടക്കുന്നത് എന്നിട്ട് എന്തേ ഇവൻ അത്ഭുതം പെട്ടി ഇവന്റെ ജീവിതത്തിൽ ഇന്നവരെ വരെ അള്ളാഹു ഒരു അത്ഭുതം പോലും നടന്നിട്ടില്ല ഏർ അള്ളാഹുന് അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെങ്ങനാണ് പറ്റുന്നത് അത് പറഞ്ഞപ്പോഴത്തന്നെ അബ്ദുൾ ഓടിയല്ലോ ചാനോട് വിശദീകരിക്കാൻ ഇവിടെ ഈ പറഞ്ഞ എൻ്റെ കർത്താവിൻ്റെ ദൈവമായി ഉള്ളിൽ നിന്നുള്ള ആ ഒരു സംബോധന ചെയ്യുമ്പോഴത്തേനും അവിടെ അത്രയും നാളും ഒന്നരപ്പുഴത്തിനും കൂടെ നടന്ന നടന്നയാളിന് എൻ്റെ ആ സമയത്ത് പറയാൻ പറ്റത്തില്ലായിരുന്നോ അല്ലെങ്കിൽ വിളിക്കാൻ പറ്റത്തില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ആ സമയത്ത് അവിടെ പറയുക എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വിഷയമാണ് കാരണം അത് ഈ ബൈബിൾ ശരിക്കും കുത്തിയിരുന്ന് വായിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ അവിടെ പറയുന്നത് യോനാല സുവിശേഷി ഇരുപത്തെ ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് തോമസ് അവനോട് എൻ്റെ കർത്താവുവിൻ്റെ ദൈവവുമായോ ദൈവമേ എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞു ആ കാണാതെ വിശ്വസിച്ച ആൾക്കാരുമുണ്ട് ഇനി ചില ചില പൊട്ടന്മാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിത കാലയളവിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരല്ലാതെ വേറെ ആരെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടോയെന്ന് ബൈബിള് വായിക്കാത്ത പൊട്ടന്മാരെ ഞാൻ അങ്ങനെ തന്നെ പറയാം ബൈബിൾ വായിക്കാത്ത കണ്ണിന് കാഴ്ചയില്ലാത്ത ചെവിക്ക് കേൾവില്ലാത്ത മുൻകീറിൻ്റെ നക്കീറിൻ്റെ അടിമടിച്ച് ജീവിതം കളയാൻ പോകുന്ന ടീമുകളോടും മറ്റുള്ളവരോടും കൂടെ പറയുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ശിഷ്യന്മാർ തിരിച്ചു വരുമ്പോഴത്തേനും പറയുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പെടാത്ത ഒരുത്തൻ നിന്റെ നാമത്തിലുള്ള അത്ഭുതം അടയാളം ചെയ്യുന്നുണ്ട് അത് അതെങ്ങനെയാ കുഞ്ഞ ചെയ്തത് ശിഷ്യന്മാർ തിരിച്ചു വന്നിട്ട് പറയുന്ന ഒരു കാര്യമാ നമ്മുടെ കൂട്ടത്തിൽ ഏ പെടാത്ത ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയച്ച ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടാത്ത ഒരാള് ഇവര് അധികാരം യേശു ക്രിസ്തു പറഞ്ഞിട്ട് പോയി പക്ഷെ അവിടെ പറയാതെ അയക്കാതെ ഒരുത്തൻ അവിടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത അടയാളം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിശുദ്ധ വേദവുസ്തത്തിൽ തെളിവ് കിടക്കുകയാണ് അപ്പം യേശു കൃഷ്ണവിൻ്റെ കൂടെ നടക്കുന്നവരല്ലാതെ യേശുക്രിസ്തു അയച്ചവരല്ലാതെ വിശ്വസിച്ച വേറൊരുത്തനപ്പുറത്തും അപ്പുറത്തുണ്ട് കാലങ്ങൾ കഴിയുമ്പോൾ നിന്നെപ്പോലുള്ള ജിഹാദികൾ വന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന എൻ്റെ കർത്താവിന് അറിയാവുന്നതുകൊണ്ട് അത് പരിശുദ്ധാത്മാവിനല്ല അവിടെ എഴുതി വെച്ചു മനസ്സിലായോ ഏ ആ കാലങ്ങൾ കഴിയുമ്പോൾ നിന്നെപ്പോലുള്ള ഉള്ള ജിഹാദികൾ അല്ലെന്നുണ്ടെങ്കിൽ യുക്തിവാദികൾ അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുത്വവാദികൾ ഇവർ ഇത് ചോദിക്കുന്ന എൻ്റെ കർത്താവിന് മനസ്സിലായതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു നീയൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ അവിടെ എഴുതി വെച്ചു മനസ്സിലായോ ആ ഒരു കാര്യമല്ല നിങ്ങളൊക്കെ ഒരു ധാരണയുണ്ട് ഇതൊന്നും അറിയാൻ പറ്റാത്ത ഒരാൾ അതുകൊണ്ടാണ് തന്നെ കർത്താവ് വേറെ ഒരു കാര്യമാണ് മരിച്ച എല്ലാ വീടുകളിലും ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ കരയേണ്ട കരയണ്ട കരയേണ്ടാ എന്ന് മരിച്ച വീട്ടിൽ ചെന്ന് കരയേണ്ട എന്ന് പറയുന്ന വ്യക്തി ആരാ അത് കർത്താവെ യുശോക്കുറിച്ച് മാത്രമല്ലായിരുന്നു ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് മരിച്ചു കിടക്കുന്ന ആളുടെ വീട്ടിൽ ചെന്നിട്ട് കര എഴുതുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പക്ഷെ കർത്താവ് പറഞ്ഞു മരിച്ചെടുത്ത് എന്നിട്ട് കരയേണ്ട എന്ന് പറഞ്ഞു അവിടെ കർത്താവായ കുറിച്ച് അത്ഭുതം ചെയ്യുകയും ചെയ്തു പക്ഷേ എന്നാൽ കർത്താവ് ക്രൂശിലേക്ക് കയറുന്ന ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയാൻ പറഞ്ഞു അതെന്താണെന്ന് അറിയോ ആ കാലങ്ങൾ കഴിയുമ്പോഴത്തേന് ഇതേപോലെ ഉള്ള കുറെ എണ്ണം ഈ അന്യകരണങ്ങളിൽ വഞ്ചിതരാകരം പറഞ്ഞാൽ ഞങ്ങൾ ടി എഫ് റൂം ഇടാൻ പോവാണ് അതിങ്ങനെ ഇങ്ങോട്ട് വരും ഒരു ഒരു തീർത്തും ഇതാണ് ഞങ്ങൾ എന്ന് റൂം ഇടണമെന്ന് തുടർച്ചയായിട്ട് റൂം ഇടണമെന്ന് ചിന്തിക്കുന്നോ അന്ന് മുഴുവനും ഉണ്ടല്ലോ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പനിയോ രോഗമോ കാര്യങ്ങളോ കയറി വരും നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ശക്തയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം കാരണം ഈ ഒരു ദുഷ്ടശക്തിക്കെതിരായിട്ട് തിരിയുമ്പോഴത്തേക്കും വലിയൊരു പ്രവർത്തനം പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം ഇന്നുമുണ്ട് അവന്റെ പേരാണ് കർത്താവ യേശുക്രിസ്തു ആ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകണം ഒരു രീതിയിലും ആര് കുലുങ്ങത്തില്ല പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞെന്താണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയാനാ പറഞ്ഞത് എന്തുകൊണ്ടാണ് കാലങ്ങൾ കഴിയുമ്പോൾ യേശുവിനെ പോലെ തന്നെ ഒരാളാണ് ഈസെന്നും പറഞ്ഞു അള്ളാഹുവിനെ യഹോവയെ പോലെ തന്നെ ബൈബിളിൽ പറയുന്ന ദൈവ യഹോവയെ പോലെ തന്നെയാണ് അള്ളാഹു എന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ബഹുമാനത്തോടെ ബൈബിളിൽ ദൂതൻ വരെ വന്ന് വിളിച്ചിരിക്കുന്ന മറിയെ പോലെ തന്നെ ഉള്ള വേറൊരാൾ വരുമെന്നും അല്ലെങ്കിൽ മറ്റുള്ള ധർമ്മങ്ങൾ വരുമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കാൻ നിങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാൻ വലിയൊരു കൂട്ടം വരും മനസ്സിലായോ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം പിന്നെ തോമസ് ഇത് വിളിച്ചതിൻ്റെ കാര്യം തോമസ് ഇത് വിളിച്ചേൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടു കുരുന്ത ലേഖനം അഞ്ചാം അധ്യാൻ്റെ ഏഴും ഏഴും ഏഴാം അധ്യായം അല്ല രണ്ടു കുരുന്തെ ഒരു അഞ്ചാം അധ്യായന്റെ ഏഴാമത്തെ വാക്യം ഒന്ന് പത്ര ദിവസം ഒന്ന് അധ്യായന്റെ എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വാക്യം കൂടെ വായിക്കുമ്പോൾ അവിടെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം ഇനി ഇതിൽ നിന്നല്ല യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള സത്യം മനസ്സിലാക്കാം പക്ഷേ എന്നെ കേട്ടിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇവിടെ നോടിപ്പോയാ ജയ്മോൻ എന്ന പേരിൽ തള്ളിക്കയറി വന്നു കഴിഞ്ഞിരിക്കുന്ന ആ മുസ്ലിമിനോടും കൂടെ ആണ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവികത തള്ളിക്കളഞ്ഞിരിക്കുന്ന എല്ലാവരോടും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു അല്ലാതെ വേറൊരു ദൈവമില്ല ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാനേകൊരു നാമമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒന്നുമില്ല എന്നെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കർത്താവിനെ രക്ഷകനൊന്നാഥനമായി സ്വീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കണം അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ പാഴ്സി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങൾ ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തോ എന്ന് വിളി കേൾക്കാൻ പറ്റുന്ന ഒരു ജീവനുള്ള ദൈവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ് അവനൊരു പ്രവാചകൻ മാത്രമല്ല യേശുക്രിസ്തുവിനെ ബൈബിളിൻ്റകത്ത് ദൈവം ദൈവപുത്രൻ മനുഷ്യൻ മനുഷ്യപുത്രൻ ഈ നാല് രീതിയിൽ കാണാൻ പറ്റും പ്രവാചകനായിട്ടും കാണാൻ പറ്റും മനസ്സിലായോ ദൈവം ദൈവപുത്രനായി ദൈവമായിട്ട് കാണാം ദൈവപുത്രനായിട്ട് കാണാം മനുഷ്യനായിട്ട് കാണാം മനുഷ്യപുത്രനായിട്ട് കാണാം പ്രവാചകനായിട്ട് കാണാം എന്നാൽ പ്രവാചകൻ മാത്രമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല മനുഷ്യൻ മാത്രമാണെന്ന് അവകാശപ്പെടുന്നില്ല മനുഷ്യപുത്രൻ മാത്രമാണെന്ന് അവകാശപ്പെടുന്നില്ല ദൈവം ആണെന്ന് മാത്രം അവകാശപ്പെടുന്നത് ദൈവപുത്രനാണ് മാത്രം ഞങ്ങൾക്ക് യേശു ക്രിസ്തു ആരൊക്കെയാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ അതും മുഴുവന് യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ അതും മുഴുവന് യേശുക്രിസ്തു അവൻ ദൈവമാണ് ദൈവപുത്രനാണ് മനുഷ്യനാണ് മനുഷ്യപുത്രനാണ് പ്രവാചകനാണ് ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന സൗഖ്യദായകനാണ് അവൻ ഞങ്ങൾക്ക് രാജാവാണ് അവൻ ഞങ്ങൾക്ക് സൗഖ്യദായകനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അതെല്ലാം ഞങ്ങൾക്ക് പറയാം തെറി ഒഴികെ പക്ഷേ നിങ്ങൾക്കത് പറയാൻ പറ്റും കാരണം എന്താ പറയുക പിശാജു വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആദ്യമേ വന്നിട്ട് പറയും ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പറ്റി ഒരു മോശവും പറയത്തില്ല അയ്യോ യേശു ക്രിസ്തു എന്ന് പറയുമ്പോഴത്തേനും ഏതാണ്ട് ഈ ഈസ അലൈവിസ്വലാമെന്നോ അതിലെ ഉണക്കി എന്ന് ഏതാണ്ടൊക്കെ പറയണമെന്നാണ് പറയുന്നത് ഇവിടെ അയിലെ ഉണക്കലും ഇല്ല ഒന്നുമില്ല മനസ്സിലായോ യേശു ക്രിസ്തുവിന് സമാധാനം കൊടുക്കണേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമോ സമാധാനത്തിൻ്റെ നായകനാണ് ശാലൻ രാജാവാണ് യേശു ക്രിസ്തുവിനെ ആരും സമാധാനം കൊടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല യേശു ക്രിസ്തു നിങ്ങൾക്കാണ് സമാധാനം തരുന്നത് യേശു ക്രിസ്തു ആർക്കും സമാ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ആർക്കും വേണ്ട മനസ്സിലായോ ഒരു മെഡിക്കൽ സ്റ്റോറിലും സമാധാനം കിട്ടത്തില്ല ഒരു മനുഷ്യന്റെ അടുത്ത് പോയാലും സമാധാനം കിട്ടത്തില്ല ഏത് ജാറത്തിൽ പോയാലും എവിടെ തിരികെത്തിച്ചാലും സമാധാനം കിട്ടത്തില്ല കർത്താവ് യേശു ക്രിസ്തുവിൻ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം ഉള്ളൂ അതുകൊണ്ട് യേശു ക്രിസ്തുവിന് സമാധാനം കൊടുക്കുന്നതിനെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ അറബിയും പറഞ്ഞുകൊണ്ട് ഈ വഴിക്ക് വരരുത് യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും മുഹമ്മദിന് സമാധാനം കൊടുക്കാൻ യേശു ക്രിസ്തുവിന് സാധിക്കും മനസ്സിലായോ അതുകൊണ്ട് എന്നെ കേട്ടവരോട് ഞാൻ പറയുകയാണ് യേശു കൃഷ്ണ നമുക്ക് വരാചകൻ മാത്രമല്ല അവൻ ദൈവമാണ് ദൈവപുത്രനാണ് മനുഷ്യനാണ് മനുഷ്യപുത്രനാണ് സകല മനുഷ്യർക്കായിട്ടും എൻ്റെയും എന്നെ കേട്ടായിട്ടുള്ള ആൾക്കാരുടെയും മുഹമ്മദിൻ്റെയും ആയിഷയുടെയും ആമിനയുടെയും എന്ന് വേണ്ട ഏത് സദാശിവന്റെയും ഗോപാലിൻ്റെയും എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്കായിട്ടാണ് യേശു കൃഷ്ണു ക്രൂശിൽ മരിച്ചത് അടക്കപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റത് അതിന് വേറെ ഒന്നും വേറെ ആരെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല കാരണം ഭൂമിയിൽ പല ആൾക്കാരും വന്നു പോയിട്ടുണ്ട് പല ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ട് പല ആൾക്കാരും പല വഴിക്ക് ഓടിപ്പോയിട്ടുണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ സകല മനുഷ്യരുടെ പാപായിട്ട് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ചില ആൾക്കാരും വന്നിട്ട് പറയും നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ യേശുവിനെ പറ്റി ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും എൻ്റെ യേശുവിനെ പറ്റി പറഞ്ഞിട്ടില്ല ഞാൻ വിശ്വസിക്കുന്ന സത്യവേദപുസ്തകത്തിലല്ലാതെ വിശുദ്ധ വേദപുസ്തകത്തിലല്ലാതെ യേശുക്രിസ്തുവിനെ പറ്റി വേറെ ഒരു ഗ്രന്ഥത്തിലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കണ്ടിട്ടുണ്ടെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു കൃഷ്ണനെ പറ്റി പറയുന്നുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു വാക്യം എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരണം എൻ്റെ വെല്ലുവിളിയാ ഞാൻ പറയുന്ന ഒരു വാക്യം നിങ്ങൾ പറയുന്ന പുസ്തകത്തിൽ നിന്ന് കാണിച്ചു കാണിച്ചിരണം ഒന്ന് ലേഖനം പതിനഞ്ചാം അധ്യായന്റെ മൂന്നും നാലും വാക്യം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവെഴുത്തുകളിൽ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഒന്നുകൂടെ ഞാൻ പറയുന്നു ബൈബിളിന് പുറത്ത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഞങ്ങൾക്ക് പാപമോചനം തന്ന സകല മനുഷ്യർക്കും പാപമോചനം തന്ന യേശു ക്രിസ്തുവിനെ പറ്റി നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ വാക്യം കൊണ്ട് തരണം മുസ്ലിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന മുട്ടിടിക്കുന്ന പേര് കേട്ടാൽ പേടിക്കുന്ന പൗലോസപ്പോസോലൻ പരിശുദ്ധാത്മാവിനാൽ എഴുതിയ ലേഖനമാണ് ഒന്ന് കുറഞ്ഞ ലേഖനം പതിനഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യം ഒന്നുകൂടെ കേട്ടോ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഈ വാക്യം കൂടെ നിങ്ങൾ കൊണ്ടുപോയി തന്നാൽ ഞാൻ സമ്മതിക്കാം അതുവരെ ഏത് മഹാൻ കൊണ്ടുവന്നാലും ഞാൻ വിശ്വസിക്കത്തില്ല കാരണം തിരുവഴുത്തുകളും പ്രകാരം സകല മനുഷ്യൻ പാപങ്ങൾക്കായിട്ട് എൻ്റെ കർത്താവ് മരിച്ചു തിരുവഴുത്തുകളും പ്രകാരം അവൻ മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ആ ഉറച്ചൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് ഞങ്ങളുടെ വിശ്വാസം വൃത്തമാണ് പക്ഷെ വിശ്വാസത്തിനൊന്നായതിനും പൂർത്തി വരുത്തുന്നതിനുമായി ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമല്ല ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് ക്രൂശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും നിത്യജീവനെ തരുന്ന യേശുവിനെയാണ് ആ യേശുവിനേക്ക് എല്ലാവരും തിരിക ജീവനുള്ള ദൈവമായ ക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കുക